എല്ലാവർക്കും നമസ്കാരം. ഇതെന്ത് ഞാനൊരു നാലഞ്ച് വാഴക്കയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത്തയ്ക്ക പൊളിച്ചിട്ടിരിക്കുന്നതാണിത്. ഇത് കണ്ടോ, അത് ഇത് പൊളിച്ചതാണ്. അപ്പം നല്ല ക്ലീൻ ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ തൊലി അതിൻ്റെ കളഞ്ഞെടുക്കുന്ന സമയത്ത്, അതായത് തൊലി ചെത്തുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും, ഒരു അല്പം കറയുള്ളതുപോലെ ഇരിക്കും. അപ്പം എരിശ്ശേരി വെക്കുന്ന സമയത്ത് പൊളിച്ചെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ സദ്യയിൽ നമുക്കുണ്ടാകാത്ത ഒരു കറിയാണ് വാഴയ്ക്ക എരിശ്ശേരി. ഇതിപ്പോൾ ഞാൻ അഞ്ച് വാഴയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വാഴയ്ക്ക എടുത്തിട്ട് ഏത്തക്കായ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം വെള്ളത്തിലേക്ക് തന്നെ ഇടണം, ഇല്ലെങ്കിൽ കറയിളകും. കറയിളകി കഴിഞ്ഞാൽ നമ്മുടെ കറിക്കും ആ കറ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പിട്ട വെള്ളത്തിലിടണമെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ചുമ്മാ പച്ചവെള്ളത്തിലെങ്കിലും നിങ്ങൾ ഇട്ട് വെച്ചേക്കുക. അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തന്നെ ഇത് നാലായിട്ട് മുറിച്ചു, നാലായിട്ട് മുറിച്ചിരിക്കുകയാണേ. സാധാരണ നമ്മൾ തോരൻ വെക്കുന്നത് പോലെ അല്ല, ഒരു അല്പം കൂടെ മുഴുത്ത കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ മുറിക്കാം. ഓക്കെ, ഇങ്ങനെ ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളാക്കി നുറുക്കിയിടുക. ഇപ്പോൾ നമ്മൾ അരിയുന്ന കത്തിയും കൂടെ ആ വെള്ളത്തിലോട്ട് ഇട്ടേര്, വാഴയ്ക്കയുടെ കറ ഓൾറെഡി അതിൽ പറ്റിക്കഴിഞ്ഞു. ഇതുണ്ട്, ഇതുപോലെ ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് വെന്തുടയ്ക്കാനായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇനി മുഴുത്ത അല്ല, ഇനി ചെറുതായിട്ട് അരിഞ്ഞാലും എങ്ങനെ ഇരിഞ്ഞാലും കുഴപ്പമില്ല. സാധാരണ അരിയുന്നത് ഇച്ചിരി മുഴുത്തായിട്ടാണെന്ന് മാത്രം. പലരും പല രീതിയിലാണ് ഇതിന് പറയുന്നതും വയ്ക്കുന്ന രീതികളൊക്കെ വ്യത്യാസമായിട്ടോ. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. ഇതെൻ്റെ നമ്മുടെ ഏത്തയ്ക്ക മുഴുവനും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇത് നിറക്കൊക്കെ വെള്ളത്തിൽ തന്നെ ഇടണം കേട്ടോ, വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല, അതിൻ്റെ കറ ഭയങ്കരമായിട്ട് ഇളകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി തിരുമ്മി ഒരു രണ്ട് വട്ടം വെള്ളത്തിൽ തിരുമ്മി കഴുകിയെടുക്കുക. പിന്നെ കറ മുകളിലിങ്ങനെ വന്ന് കിടക്കും. പിന്നെ ഏറ്റവും നല്ല ഒരു ടിപ്പെന്ന് പറയുന്നത്, ഇതൊരു തണുത്ത കഞ്ഞിവെള്ളം വീട്ടിലുണ്ടെങ്കിൽ അതിനകത്തൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ ഒരല്പം പോലും കറിയില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഇതെൻ്റെ നമ്മുടെ പാത്രത്തിലേക്ക് ഞാൻ അതിനെ കഴുകി വാരി മാറ്റി വെച്ചു കേട്ടോ. ഒട്ടും കറിയില്ലാണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 500 ml വെള്ളമാണ്, അതായത് 2 കപ്പ് വെള്ളം ഞാൻ അളന്നൊഴിച്ചിരിക്കുന്നതാണ്. തീ കത്തിക്കാം. ഇപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തേക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ചൂടായി, വെള്ളം ചൂടായി തിളച്ച് കയറി വരുന്നുണ്ട്. നന്നായിട്ട് അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഇനി നമുക്കിതിൻ്റെ അരപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ, സാധാരണ നമ്മൾ അരയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ. തേങ്ങ 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ അത്രയും ഓർത്തോളുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 പച്ചമുളക്. എരിവിന് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയോടെയൊക്കെ ചേർക്കാം. പിന്നെ ഇതിനുണ്ടല്ലോ ജീരകം, ചേർത്തും ചേർക്കാതെയും വെക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും ജീരകം ചേർത്താണ് ഇങ്ങനെ വെക്കുക. അതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ജീരകം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇതെൻ്റെ നമ്മുടെ കായ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. തൊലി ചേർത്ത് നമ്മൾ, അതായത് തൊലി ചെത്തിയിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുണ്ട് കറുത്തിരിക്കുന്നത്. ആ കറുപ്പ് കളറ് ഇല്ലാതെ ഇരിക്കും നമ്മൾ പൊളിച്ചിടുകയാണെങ്കിൽ. അപ്പോൾ ഇതിലിഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തുകൊള്ളുക. ഇതിനെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചിട്ട് നമുക്ക് അരപ്പി ചേർക്കാം. ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്, മഞ്ഞളും ജീരകവും പച്ചമുളകും കൂടെ. ഇത് നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് പെട്ടെന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് അങ്ങോട്ട് കുത്തി ഉടയ്ക്കുക. അപ്പോൾ ഇതെൻ്റെ നമ്മുടെ കായ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും കഷ്ണമായിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് നമ്മൾ കുഴക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇടിച്ച് കുഴക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പം അരപ്പ് ചേർക്കാൻ പോകണേ. ഇതുകൊണ്ട് അരപ്പ് ചേർക്കുന്നു. ആക്ച്വലി ഞാൻ എടുത്ത പാത്രം പാൻ ഇച്ചിരി ചെറുതായിപ്പോയി, അതുകൊണ്ട് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കുന്ന സമയത്ത് ഇനി കായ നമുക്ക് കുഴയാനുണ്ടെങ്കിൽ കുഴച്ച് നന്നായിട്ട് എടുക്കണം കേട്ടോ. ഇതേണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം 5 മിനിറ്റോളം ഞാനിത് നന്നായിട്ട് ഇളക്കി. ഞാൻ അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 10-15 ml വെള്ളവും കൂടെ ചേർത്തായിരുന്നേ. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് ചേർക്കണം. അപ്പോൾ മിനിമം ഇത്രയെങ്കിലും കുഴഞ്ഞു വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കടുക് തളിച്ച് ചേർക്കാം. കടുക് തളിക്കാനായിട്ട് ഉള്ളി വേണം, ഒരല്പം തേങ്ങാ ചിരണ്ടിയത് വേണം, കടുക് വേണം, എണ്ണ വേണം, കറിവേപ്പിലയും വേണം. അപ്പോൾ നമ്മൾ കടുക് തളിക്കാനായിട്ട് പോവാണ്. ഞാനൊരു വലിയ പാൻ എടുത്ത് വെച്ചിരിക്കുക. നമ്മൾ ഇതിലേക്ക് തന്നെ ഈ പാനിലേക്ക് നമ്മുടെ എരിശ്ശേരിയുടെ സാധനം കൂട്ടി നമുക്ക് ഇതിലേക്ക് ഇടണം. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ കടുക് തളിക്കുന്നത്.
രണ്ട് ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ എടുക്കുക. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുകിലേക്ക് ഇട്ട് പൊട്ടിക്കാം. ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, രണ്ടോ മൂന്നോ വറ്റൽമുളക് മുറിച്ചത്, ഇതെല്ലാം കൂടെ മൂക്കട്ടെ. നന്നായിട്ട് മൂത്ത് വറുത്ത മണം വരുമ്പോഴേക്ക് ഒരു പിടി തേങ്ങ ചുരണ്ടിയത് ഇതിലേക്ക് ഇടുക. ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ടേക്കുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഫ്രഷ് തേങ്ങയുള്ളവർ അതിടുക, അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പിടി മതി കേട്ടോ. ചുവക്കെ മൂപ്പിച്ചെടുക്കുക. ഇതുണ്ട്, ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു പകുതി എടുത്ത് മാറ്റി ഞാൻ വയ്ക്കുകയാണ്. ബാക്കിയിലേക്ക് നമുക്ക് നമ്മുടെ എരിശ്ശേരി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് കായ ഉടയാത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടയ്ക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും കായ്ക്കാൻ ഒരു ടീസ്പൂൺ ജീരകമേ ചേർത്തുള്ളൂ. ജീരകത്തിൻ്റെ നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടെ ചേർത്തണം. ഇത് അത്യാവശ്യം ജീരകം ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിലേക്കൊരല്പം തിളച്ച വെള്ളം ചേർത്ത് ഇളക്കാൻ പോണേ. അപ്പോൾ ഇതേണ്ട ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ, തണുത്ത വെള്ളം ചേർക്കല്ലേ പിന്നെയും പറയുകയാണ്, ഇതേതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇത് ഇരിക്കും തോറും കുറുകും, കാരണം ഇത്രയും കുഴഞ്ഞ് വെന്ത് കുഴഞ്ഞിരിക്കുന്ന സാധനമുണ്ട്, വീണ്ടും കുറുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴയ്ക്ക എരിശ്ശേരി, അല്ലെങ്കിൽ കായ എരിശ്ശേരി, ഏത്തയ്ക്ക എരിശ്ശേരി എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ്, ജീരകം വേണ്ടിയൊരു ചേർക്കുക, വേണ്ടാത്തവർ ചേർക്കേണ്ട. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതി സ്മിന കിച്ചൻ.